ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. സോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ജയ റൈസ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടന്നാലോ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ് റൈസാണ്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് നിറച്ചെടുക്കുക. ഓക്കെ, ഈ ഒരു കപ്പ് കൊണ്ട് ഏകദേശം രണ്ടാൾക്കാർക്കുള്ള റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുക്കിംഗ് മെത്തേഡിലോട്ടേ കടക്കാം. ഈ ഒരു കപ്പ് റൈസ് ഇത് 2 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യം നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. നിങ്ങൾ അരി എടുത്ത അതേ ഗ്ലാസ് കൊണ്ട് ഒരു 6 ഗ്ലാസ് വെള്ളം ഈ കുക്കറിലേക്ക് എന്നിട്ട് ചേർക്കുക. അരി 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്നാലും വെള്ളം കുറയരുത്, ഒരു 5ഓ 6ഓ ഗ്ലാസ്. അതിനുശേഷം നമുക്കിതിലോട്ടേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ റൈസ് ഒട്ടും പറ്റിപ്പോകാതിരിക്കാൻ കുറച്ച് ഓയിൽ, അത് എന്തെങ്കിലും ഓയിൽ നിങ്ങളാക്കി കൊടുക്കും, ഇട്ടാൽ മതി. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു ടിപ്പാണ്, ഇതെല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതിനുശേഷം നിങ്ങൾ കുക്കർ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് ഞാനിവിടെ ഇൻഡക്ഷനിലാണ്, അതുകൊണ്ട് 1000ലായിട്ട് ഒരു മീഡിയം ഹീറ്റിലാക്കിയിട്ട് ഇട്ട് വെച്ചതിന് ശേഷം ഒരു 5ഓ 6ഓ വിസിൽ, ഒരു 6 വിസിലാണ് ജയ റൈസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഗൈസ്, ഇത് ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അരി ഇട്ട് 1 വിസിലിനൊക്കെ എടുക്കാം, പക്ഷേ ഇത് ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ ഈ മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ഇതിങ്ങനെ ആക്കി നോക്കും. ഗൈസ്, ഇതാ ഇങ്ങനെ ഇരിക്കും ചോറ്, നല്ലോണം വിട്ട് വിട്ട് നല്ല മണി മണിയായിട്ട്. 6 വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്യുക. അതിനുശേഷം ഫുള്ള് ഗ്യാസ് പോയതിനു ശേഷം മാത്രം കുക്കർ തുറക്കുക. ഒരു പ്രശ്നവുമില്ല, ഒരു 15-20 മിനിറ്റിന് ശേഷം തുറന്നാൽ ഇതുപോലെ ഇരിക്കും റൈസ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം. ഓക്കെ, താങ്ക് യു. ഗൈസ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ചോറ് കണ്ടോ? ഇപ്പോൾ കറിയും കുട്ടി ഇപ്പോൾ ഊണ് കഴിക്കാൻ പോവാണ്. ഇങ്ങനെ ഇരിക്കും ചോറ്. അത് കാണിക്കാൻ വേണ്ടി ഈ ക്ലിപ്പും കൂടി ഒന്ന് എടുത്തതാണ്. ഓക്കെ, താങ്ക് യു.